ഞാൻ ഡോക്ടർ അന്നാമാണി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് നമുക്ക് പൈലോനിഡൽ സൈനസിൻ്റെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ പൈലോനിഡൽ സൈനസ്? നമ്മുടെ പുറകിൽ താഴെയായിട്ട് ബട്ടക്സിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ വരുന്നതാണ് ഈ പൈലോനിഡൽ സൈനസ്. അതിനകത്തോട്ട് ഈ ചുറ്റുമുള്ള മുടി കയറണു, അതിനകത്തോടെ ചെറിയ ചെറിയ ചലം ഒലിക്കും, അത് ബുദ്ധിമുട്ടിക്കും. അതുകൂടാതെ ചിലപ്പോൾ ഈ മുടി കയറി അതൊരു പൈലോനിഡൽ ആപ്സസ്, ആപ്സസ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പഴുത്ത് അസഹ്യമായ വേദനയാണ്. അസഹ്യമായ വേദനയായതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ ഒരു സർജനെ കാണുകയും ആ പഴുപ്പ് കീറേണ്ട ആവശ്യകതയും വരുന്നു. ഇതിൽ ജീവൻ മരണ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ജോലിയെയും എല്ലാം സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഈ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരുമ്പോഴും അതിൻ്റെ കലയും അതിൻ്റെ വ്യാപ്തിയും കൂടുകയും ചെയ്യാം. ഇതിന് കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ചിലരത് തന്നെ ഡ്രസ് ചെയ്ത് ഉണങ്ങാൻ സമ്മതിക്കും, അല്ലെങ്കിൽ അതൊരു റോംബോയിഡ് ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് സൈഡിലുള്ള ദശ കൊണ്ടൊന്ന് അടയ്ക്കും. അതിനാണ് ലിംബർഗ് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഈ സർജറിക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നീര് പോകാൻ ഒരു 4-5 ദിവസം ഒരു ട്യൂബ് ഇടും, പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് to 10 ഡേയ്സ് എടുക്കും തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാൻ. അവിടെ കലയുണ്ടാവും, ആ ഭാഗത്തിൻ്റെ ഷേപ്പിനും വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇതിനുള്ള ഒരു നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ ലേസർ ഉപയോഗിച്ച്. അനസ്തീഷ്യയിൽ തന്നെയാണ് ഈ സർജറി ചെയ്യുന്നത്. അനസ്തീഷ്യയിൽ പേഷ്യൻ്റ് കമ്മന്ന് കിടക്കുന്നു, ആ സുഷിരങ്ങളിലൂടെ നമ്മൾ ചെറിയ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ച് അതിനകത്തെ മുടിയും ചെളിയും അതിൻ്റെ എല്ലാം നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് നീക്കി മാറ്റുന്നു. അതിനെ സലൈനും ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ വെച്ച് ഫ്ലഷ് ചെയ്യുന്നു. പിന്നീട് നമ്മളത് ലേസർ, ഡയോഡ് ലേസറാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബർ ഒരു റേഡിയൽ ഫൈബറാണ്. റേഡിയൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രിയിൽ അതിൻ്റെ ചുറ്റും ചൂട് വരുന്നു. ലേസർ ഫൈബർ ഉപയോഗിച്ച് ഓരോ സെൻറ്റിമീറ്ററിനും ഒരു 100 joules per cm എന്നുള്ള രീതിയിൽ അതിൻ്റെ ചൂട് കയറ്റി ആ ലേസർ വെച്ച് നമ്മൾ ആ പൈലോനിഡൽ സൈനസിനെ നമ്മൾ കരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ എപ്പിത്തീലിയം കരിയുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നു. ഒന്ന് അറിയണം, പൈലോനിഡൽ സൈനസിൻ്റെ എല്ലാ ചികിത്സയ്ക്കും രണ്ടാമത് വരാൻ എപ്പോഴും ഒരു ചെറിയ ചാൻസ് എപ്പോഴും ഉണ്ട്. വരാതിരിക്കാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്നാലും ഫ്ലാപ്പ് സർജറി ആയാലും ലേസർ സർജറി ആയാലും രണ്ടാമത് വരാനുള്ള ഒരു ചെറിയ സാധ്യത എപ്പോഴുമുണ്ട്. ലേസർ സർജറിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് ജോലിക്കും ക്ലാസ്സിനും ഒക്കെ പോവാം. അവിടെ ആ ഓൾറെഡി ഉള്ള ചെറിയ സുഷിരങ്ങളല്ലാതെ വേറെ കലകളൊന്നും വരുന്നില്ല, അവിടുത്തെ ഷേപ്പിന് വ്യത്യാസം വരുന്നില്ല. വലിയ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട, വലിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൻ്റെ ആവശ്യമില്ല. പൈലോനിഡൽ സൈനസ് ഉണ്ടെങ്കിൽ അത് ഈ പഴുപ്പും പഴുപ്പ് കീറലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ ഈ ലേസർ സർജറി ചെയ്യുന്നത് നന്നാവും. ഈ കണ്ട വീഡിയോനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. Issued in public interest by Baby Memorial Hospital, Calicut.